എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് നമുക്ക് ഇമെയിൽ വായിച്ചുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇമെയിൽ വായിച്ചിട്ട് മാത്രമല്ല, ഇതിൽ സർവേസ് ചെയ്തിട്ട് ഓഫേഴ്സൊക്കെ ചെയ്തിട്ടും നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ എമൗണ്ട് അല്ലെങ്കിലും അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈം എടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിലെ സർവീസ് എന്ന് പറയുമ്പോൾ $1 വരെയുള്ള സർവീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി സർവീസ് കൂടാതെ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ കൂടുതൽ സർവീസ് ഉണ്ടാകുന്നത് വലിയ എമൗണ്ട്സിൻ്റെ സർവീസ് ആണ്. എല്ലാ ആൾക്കാരും ഒന്നോ രണ്ടോ സർവീസൊക്കെ ചെയ്തിട്ട് ഡിസ്ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രൈ ചെയ്യാറില്ല സർവീസ്. അങ്ങനെയല്ല, നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സർവീസിലൂടെയാണ് നമുക്ക് മോസ്റ്റ് ഏണിംഗ് മെത്തേഡ് വരുന്നത്. ഇപ്പോൾ ടൈം ബോക്സിലായാലും എല്ലാത്തിലായാലും നമുക്ക് സർവീസ് ചെയ്തിട്ടാണ് കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോബ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർവീസ് കൂടി ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആഡ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ ടാസ്കൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് നമുക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം കൊടുക്കുന്ന ഡീറ്റെയിൽസിനനുസരിച്ച് അവർ നോക്കുന്ന ആളല്ലെങ്കിലാണ് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം മിനിമം ഡിഗ്രിയൊക്കെ ഉള്ളവരാണ് അവരധികം സർവേക്ക് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മളിതിൽ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് $3 സൈനപ്പ് ബോണസ് ആയിട്ട് അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ മിനിമം വിഡ്രോവൽ വരുന്നത് $15. $15 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈനപ്പ് ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സൈനപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ത്രൂ വെരിഫൈ ചെയ്യണം നമ്മുടെ അക്കൗണ്ട്. എന്നാലും നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് $3 ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് മണി മേക്കിംഗ് കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ ഞാനിതിൽ ഓൺലൈൻ ജോബ് വേക്കൻസി, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോബ്സിൻ്റെ വേക്കൻസീസ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണത് പേ ടു റീഡ് ഇമെയിൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ഇതിൽ മെയിനിലി നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇമെയിൽ വായിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൽ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ $3 സൈനപ്പ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. $15 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇമെയിൽ വായിച്ചിട്ട് മാത്രമല്ല, സർവീസ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സർവീസ് എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് കിട്ടുന്ന സർവീസ് മാത്രമല്ല. അപ്പോൾ ഇതിൽ സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അതുവഴി കയറാം. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് പേ ടു റീഡ് ഇമെയിലിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് ഫസ്റ്റ് നമ്മൾ സൈനപ്പ് ചെയ്യുക, അതിനുശേഷം ഇമെയിൽ വായിക്കാം, നമുക്ക് പേയ്മെൻറ്റ് തരും. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഇമെയിലൊന്നും വരണമെന്നില്ല, കുറച്ച് കുറച്ച് ഇമെയിൽസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒരു ഇമെയിൽ വായിക്കുന്നതിന് $0.02 എങ്ങാനുമാണ് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇമെയിൽ വായിച്ചിട്ടല്ല കേട്ടോ, ഓഫേഴ്സും സർവീസൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ സർവീസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ചെയ്ത് ഡിസ്ക്വാളിഫൈ ആയി പോയി കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ക്വാളിഫൈഡായ സർവീസ് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിലൂടെ മെയിൻലി നമുക്ക് ഇൻകം തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവർ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് പേയ്മെൻറ്റ് പ്രോസസ്സാണ്, നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കിട്ടും, ക്യാഷ് കിട്ടും. $15 പേ ഔട്ട്, $3 സൈനപ്പ് ബോണസ് ഉണ്ട്. അപ്പോൾ ഇതിൽ $0.50 മുതൽ $1 വരെയുള്ള സർവീസ് ഡെയിലി അവൈലബിൾ ആണ്. ഓഫേഴ്സിലാണ് കുറച്ചുകൂടി കൂടിയ എമൗണ്ടുള്ള സർവീസൊക്കെ ഉണ്ടാവുക. അത് കൂടാതെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് പേജിൽ തന്നെ ഫസ്റ്റ് തന്നെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഫീമെയിലാണോ മെയിലാണോ എന്ന് കൊടുക്കുക, പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം, പിന്നെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ആ പാസ്വേഡ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക, ഐ ഹാവ് റീഡ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക, ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് സൈൻ മീ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് ബോണസ് ആയ $3 നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്.
അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. $3 നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെ മൈ ഡോളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ യുവർ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അപ്പോൾ നമ്മുടെ കറൻറ്റ് ബാലൻസ് ഇതിൽ കാണിക്കും, $3 ഇതിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലൂടെ ഇമെയിൽ വായിക്കാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. പെയ്ഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബോക്സിലാണ് നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ടാവുക. അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഇമെയിലൊന്നും വന്നിട്ടില്ല, കാരണം നമ്മളിപ്പോൾ സൈനപ്പ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറൊക്കെ കഴിയും നമുക്ക് ഇമെയിൽ വരാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ സർവേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിൽ ഓഫേഴ്സ് ഉണ്ട്, ഓഫേഴ്സ് എടുക്കുക. അതിൽ ഓൾ ഓഫേഴ്സ് ഉണ്ട്, ഫ്രീ ഓഫേഴ്സ് ഉണ്ട്, സർവേ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഓഫേഴ്സിൽ ഇപ്പോൾ ഒന്ന് താഴേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി സർവേസ് കാണുന്നുണ്ട്. $0.5 സർവേ ഉണ്ട്, $0.75 സർവേ ഉണ്ട്, $1 സർവേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എപ്പോഴും സർവേസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലതൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആയി പോകാം, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്കുകളൊക്കെയാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം പീനട്ട് ലാബ്സിൻ്റെ ഒക്കെ സർവേസ് ഉണ്ട്, അതൊക്കെ നല്ല സർവേസ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവേസ് ആണ്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിംഗ് കൂപ്പൺസ്, നമുക്ക് ചിലപ്പോൾ കൂപ്പണൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആ കൂപ്പണൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെഫർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. അവർ ഏൺ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു എമൗണ്ട് നമുക്കും കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ വിഡ്രോവലൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിലെ വിഡ്രോവൽ വരുന്നത് പേപ്പാൽ ത്രൂ ആണ് കേട്ടോ. അതിന് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എവിടെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോ ഉണ്ടാവും. താഴെ പോയി കഴിഞ്ഞാൽ പേപ്പാൽ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മുടെ പേപ്പാലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പം താഴോട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതിൽ പെയ്ഡ് ഇമെയിൽ റേറ്റ് ഒരു ഇമെയിൽ വായിക്കുന്നതിന് കിട്ടുന്നത് $0.02 ആണ് കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ ഇതിൽ ഡേയ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. മൺഡേ മാത്രം മതിയെങ്കിൽ മൺഡേ, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് $15 ആയിക്കഴിഞ്ഞാൽ മൈ അക്കൗണ്ടിൽ റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല, ഇവർ പറയുന്നുണ്ട് $15 ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമ്മൾ നേരത്തെ പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പറഞ്ഞല്ലോ, അതിൽ റെഡീം പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സർവേസൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.